നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ എത്തിയിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രിയാണ്. സർ, ഈ പൂയം നക്ഷത്രക്കാരുടെ പൊരുത്തത്തിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാവോ? നമുക്ക് പൂയം നക്ഷത്രം എന്ന് പറഞ്ഞാൽ പുരുഷയോനി നക്ഷത്രമാണ്. ചന്ദ്രനാണ് അധിപൻ. കർക്കിടൻ രാശിയിലുള്ള പൂയം നക്ഷത്രം. ഇപ്പോൾ പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്കുള്ള പൊരുത്തശോധന സ്വയം നോക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ കർക്കിടൻ രാശി ആയതുകൊണ്ട് ചന്ദ്രൻ അധിപനാകുന്നു. ആയില്യം നക്ഷത്രം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. ഇപ്പോൾ പുരുഷയോനി നക്ഷത്രം ആയതുകൊണ്ട് പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് കൃത്യമായ പൊരുത്തം എന്നാൽ പുരുഷയോനി നക്ഷത്രം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് ആയില്യം നക്ഷത്രം പുരുഷയോനി ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. മകം പുരുഷയോനി ആണെങ്കിലും മുന്നാൾ സംഭവിക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പൂരം നക്ഷത്രം സ്ത്രീയോനി ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കാവുന്നത് ഉത്രം കാല് ചിങ്ങൻ രാശിയിലുള്ള ഉത്രം കാലെടുക്കാം. ഇത് തന്നെ കന്നിരാശിയിലുള്ള ഉത്രം മുക്കാല് അത്തം ചിത്തിര ആദ്യപാദ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. മൂന്നാം കൂറാണ്. പിന്നെ ബുധന് ചന്ദ്രൻ ശത്രു ആയതുകൊണ്ട് ചന്ദ്രന് ബുധൻ ശത്രുവല്ല, പക്ഷേ ഒരു സൈഡ് ശത്രു ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. മൂന്നാം കൂറാണ് ഒഴിവാക്കുക. ഇതെല്ലാമാണ് ഡിവോഴ്സ് സംഭവിക്കുന്നത്. തുലാം രാശിയിലുള്ള ചിത്തിര രണ്ടാം പാദം സ്ത്രീയോനി ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ചോതി എടുക്കാം, അതേപോലെ വിശാഖം മുക്കാലെടുക്കാം. വൃശ്ചിക രാശിയിലുള്ള വിശാഖം കാലെടുക്കാം, അതെല്ലാം പുരുഷയോനി നക്ഷത്രമാണ്. അനിഴം എടുക്കാൻ പറ്റില്ല, കാരണം അനിഴം സ്ത്രീയോനി നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ധൈര്യമായിട്ടെടുക്കാം. അതേപോലെ തന്നെ ധനുരാശിയിലുള്ള മൂലം പോരാടം ഉത്രാടം കാലെടുക്കാം. ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടമവും സംഭവിക്കുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് അധിപന്മാർ തമ്മിൽ വ്യാഴവും ചന്ദ്രനും തമ്മിൽ വളരെ ഇഴുകിയ ബന്ധമുള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കെടുക്കാം. അതേപോലെ മകരം രാശിയിലുള്ള ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട് ഉത്രാടം മുക്കാല് തിരുവോണം ഈ നക്ഷത്രം കൊടുക്കാം. ഇത് പുരുഷയോനി നക്ഷത്രമാണ്. അവിട്ടം എടുക്കാൻ പറ്റില്ല, കാരണം അവിട്ടം സ്ത്രീയോനി നക്ഷത്രമാണ്. അപ്പോൾ പൂയം പുരുഷയോനി ആയതുകൊണ്ട് പിന്നെ സാധാരണ ആരും എടുക്കില്ല, കാരണം മധ്യപരഞ്ചി ആയതുകൊണ്ട് ആ പേരുമാരനെ ഒഴിവാക്കും. അപ്പോൾ എന്തായാലും ഓപ്പോസിറ്റ് യോനി ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല, അല്ല മധ്യപരഞ്ചി എന്ന് നമ്മൾ ഒഴിവാക്കാറില്ല. കുമ്മൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയം പൊരുട്ടാൻ മുക്കാൽ ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. ഷഷ്ടാഷ്ടമവും അഷ്ടമം ഷഷ്ടവും സംഭവിക്കുന്നുണ്ട്, ഒഴിവാക്കുക. മീനൻ രാശിയിലുള്ള പൂരിട്ടാതി കാലെടുക്കാം, നല്ല പൊരുത്തമാണ്. വ്യാഴം ചന്ദ്രൻ തമ്മിലുള്ള ബന്ധം പുത്രട്ടാതി രേവതി ഒഴിവാക്കുക, കാരണം അത് സ്ത്രീയോനി നക്ഷത്രങ്ങളാണ്, അല്ലാതെ ഉള്ള ചേർച്ചയുണ്ട്. അത് തന്നെ പൂയം അനുഴം ഉത്രട്ടാതി അനുജന്മ നാളും കൂടിയാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഉത്രട്ടാതി എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി ഈ രണ്ട് നക്ഷത്രം എടുക്കാം. അവിടെ ഭരണി മധ്യമരഞ്ജുമാണ്, പൂയ മധ്യമരഞ്ജുമാണ്, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. സുഖജീവിതം, ആ ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അനഘലീലാ ബന്ധം എന്ന് പറയാം. അനഘലീലാ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ, അത്ര ഇഴുകിയ ബന്ധമാണ്. അപ്പോൾ ആ ഒരു പൊരുത്തത്തിൽ തന്നെ ഈ പൂയവും ഭരണിയൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പോൾ അത് ധൈര്യമായിട്ട് എടുക്കാം, ഒരു കാരണവശാലും മധ്യമരഞ്ജുമാണ് പേടിക്കണ്ട. പിന്നെ നമുക്ക് കാർത്തിക കാലം എടുക്കാൻ പറ്റില്ല മേടൻ രാശി, കാരണം അത് സ്ത്രീയോനി നക്ഷത്രമാണ്. അതേപോലെ തന്നെ ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാല് രോഹിണി മകേരം ആദ്യപാദം ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. ഒന്ന് സ്ത്രീയോനി നക്ഷത്രം, പിന്നെ മൂന്നാം കൂറ് സംഭവിക്കും, അതുകൊണ്ട് ഒഴിവാക്കുക. അതേപോലെ തന്നെ മിഥുനം രാശിയിലുള്ള മകരൻ രണ്ടാം പാദം തിരുവാതിര പുണർന്ന മുക്കാല് ഇതും ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. എല്ലാം സ്ത്രീയോനി നക്ഷത്രങ്ങളാണ്. കർക്കിടക രാശിയിലുള്ള പുണർന്ന കാലം എടുക്കാൻ പറ്റില്ല, അതിൻ്റെ കാരണം സ്ത്രീയോനി നക്ഷത്രമാണ്. അതുകൊണ്ട് സ്ത്രീ ഒരു കാരണവശാലും സ്ത്രീയോനിയിൽ പെടുന്ന പുരുഷൻ്റെ നക്ഷത്രങ്ങളുള്ളവരെന്ന് വിവാഹം കഴിച്ചാൽ ദീർഘനാൾ ദാമ്പത്യ സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കുക. പൂയം നക്ഷത്രത്തിൽ പിറന്ന പുരുഷനാണെങ്കിൽ പൊരുത്ത് നോക്കുമ്പോൾ ആയില്യം നക്ഷത്രം നല്ല രീതിയിൽ ചേരുന്നതാണ്. മകം എടുക്കാൻ പറ്റില്ല, കാരണം മകം മുന്നാളായതുകൊണ്ട് ഒഴിവാക്കുക. പൂരം എടുക്കാം, കാരണം ഈ പൂരം മധ്യമരഞ്ചെന്ന് പറഞ്ഞൊക്കെ ഒഴിവാക്കും. അപ്പം നിങ്ങളറിയുക, പൂയം നക്ഷത്രം പുരുഷനാണെങ്കിൽ പുരുഷയോനിയിൽ പിറന്ന പുരുഷനാണ്, അതേപോലെ പൂരം സ്ത്രീയോനിയാണ്, സ്ത്രീ നക്ഷത്രമാണ്. അപ്പോൾ ഇവിടെ മധ്യമരഞ്ചു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന നിങ്ങൾ പേടിക്കേണ്ട, നല്ല പൊരുത്തം ഉണ്ടാവും. പൂയം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്
പൂര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ ഒരു കുഴപ്പമുണ്ടാവില്ല, സുഖജീവിതം, സുഖം സുന്ദരം. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കുക. അതേപോലെ ഉത്രം കാല്, ചിങ്ങരാശിയിലുള്ള ഉത്രം കാല് എടുക്കാം. കന്നിരാശിയിലുള്ള ഉത്രം മുക്കാല്, അത്തം, ചിത്തിര, ആദ്യപാദം ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ സംഭവം മൂന്നാം കൂറാണ്, അതുകൊണ്ട് ഒഴിവാക്കുക. ഇതൊക്കെ അങ്ങനെയുള്ള ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഡിവോഴ്സാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. പിന്നെ കലഹവും. പിന്നെ നമുക്ക് തുലാരാശിയിലുള്ള ചിത്തിര രണ്ടാം പാദം എടുക്കാം. മധ്യമരഞ്ച് നക്ഷത്രമാണ്, പക്ഷേ ഒരു കുഴപ്പമില്ല, കാരണം പോയ നക്ഷത്രത്തിൽ പിറന്ന പുരുഷനെ ചിത്തിര നക്ഷത്രത്തിൽ സ്ത്രീയോനിയാണ്, അതുകൊണ്ട് മധ്യമരഞ്ച് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. അതേപോലെ ചോതി എടുക്കാം, വിശാഖം മുക്കാലെടുക്കാം, വൃശ്ചിക രാശിയിലുള്ള വിശാഖം കാലെടുക്കാം, പക്ഷേ അനിഴം എടുക്കാൻ പറ്റില്ല, കാരണം അനിഴം ജന്മാനുജന്മ നക്ഷത്രമാണ്, അത് മധ്യമരഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായാലും എടുക്കാനും പോകണില്ല, അപ്പോൾ അത് വിട്ടുകളയുക. പിന്നെ തൃക്കേട്ട് എടുക്കാം. അതേപോലെ ധനുരാശിയിലുള്ള മൂലം പോരാടം ഉത്രാടം കാലെടുക്കാം. ഷഷ്ടാഷ്ടമാഷ്ടമഷ്ടം ആണെങ്കിലും അധിപന്മാർ തമ്മിൽ നല്ല പൊരുത്തമാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് പിന്നെ മകരം രാശിയിലുള്ള ഉത്രാടം മുക്കാൽ, അതേപോലെ തിരുവോണം, അവിട്ടം, ആദ്യപാദം ഇതെല്ലാം എടുക്കാം. പൂയം നക്ഷത്രം പുരുഷയോനിയും അവിട്ടം സ്ത്രീയോനിയാണ്, അപ്പോൾ സ്ത്രീയോനിയിൽ പിറന്ന സ്ത്രീയും പുരുഷയോനിയിൽ പിറന്ന പുരുഷനും ഒരു കുഴപ്പമുണ്ടാവില്ല. മധ്യമരഞ്ജനം കയറി നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കണ്ട. കുംഭൻ രാശിയിലുള്ള അവിടെ രണ്ടാം പാദം എടുക്കാൻ പറ്റില്ല. അതേപോലെ ചതയം പൊരുട്ടാതി മുക്കാലൊന്നും എടുക്കാൻ പറ്റില്ല. ഷഷ്ടാഷ്ടമം അഷ്ടമഷ്ടം അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. മീനൻ രാശിയിലുള്ള പൊരുട്ടാതി കാലെടുക്കാം, ഉത്രട്ടാതി എടുക്കാൻ പറ്റില്ല. ഉത്രട്ടാതി ജന്മാനുജന്മ നാളായതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ ഇവിടെ മധ്യമരഞ്ജനം എന്ന് പറഞ്ഞ് ഒഴിവാക്കാറില്ല. രേവതി എടുക്കാം, രേവതി പോയൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അതേപോലെ തന്നെ മേടൻ രാശിയിലുള്ള അശ്വതി ഭാര്യനെ കാർത്തികാരെടുക്കാം, ഗംഭീര പൊരുത്തമാണ്, സുഖസുന്ദരമായിട്ട് ജീവിക്കാം. ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി, മകരം, ആദ്യപാദം ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. മൂന്നാം കൂറാണ്, കലഹം കഴിഞ്ഞിട്ട് ഒരു നേരം ഉണ്ടാവില്ല. അതേപോലെ തന്നെ മിഥുനൻ രാശിയിലുള്ള മകരം, രണ്ടാം പാദം, തിരുവാതിര, പുണർന്ന മുക്കാൽ, ഈ രണ്ടേകാൽ നക്ഷത്രവും പോയ നക്ഷത്രത്തിനും ചേരില്ല. അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ശത്രുക്കൾ, ബുധന് ചന്ദ്രൻ ശത്രു ആയതുകൊണ്ട്, ചന്ദ്രന് ബുധൻ ശത്രുവല്ല, പക്ഷേ വൺ സൈഡ് ശത്രുത ഉണ്ടാവും, അതുകൊണ്ട് വേണ്ട. പിന്നെ നമുക്ക് എടുക്കാവുന്നത് പുണർന്നം കാല്, കർക്കിടക രാശിയിലുള്ള പുണർന്നം കാല് നല്ല രീതിയിൽ എടുക്കാം. കാരണം പുണർന്നം കാല് സ്ത്രീയോനി നക്ഷത്രമാണ്, സ്ത്രീയോനിയിൽ പിറന്ന സ്ത്രീയും പുരുഷയോനിയിൽ പിറന്ന പുരുഷനും ഉത്തമ പൊരുത്തമാണ്. അപ്പോൾ ഇങ്ങനെയാണ് പോയ നക്ഷത്രത്തിൻ്റെ പൊരുത്തശോധന. ആ ഗംഭീരമായിട്ട് തന്നെ പൊരുത്തശോധന കൃത്യമായിട്ട് നോക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ഈശ്വരൻ തന്ന ഈ സൗഭാഗ്യ ജീവിതം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈശ്വരൻ നൽകുന്ന സൗഭാഗ്യ ജീവിതം, നമുക്ക് ദമ്പതികൾ തമ്മിൽ ഒരുമിച്ച് വളരെ സ്നേഹ സന്തോഷത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി ജീവിച്ചു തീർക്കുന്നതിനാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരം കെട്ടിപ്പടുത്ത മഹർഷി ഈശ്വരന്മാരുടെ സംഭാവനയായ ഈ ജ്യോതിഷം എന്ന മഹാശാസ്ത്രം. അപ്പോൾ ചിലർ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിലാണ്ടാക്കിയാണ് ഇത് നശിപ്പിച്ച് കളഞ്ഞ്. അപ്പോൾ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ലേഡി സവർ, കൗമതി ടി വി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.